ഓഹോ, പിന്നെയും തുടങ്ങിയോ? ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും വെറുതെ ഇടപെടണ്ട. ആ പാവം വേദായുധം ഒരു ചായക്കട കെട്ടാൻ ഉദ്ദേശിച്ച സ്ഥലമാണ്. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാതം ഉള്ളിടത്ത് പാതാളം. ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് വന്നാൽ നാളെ നമ്മുടെ അവരെ കൂടി അമ്മ റോഡ് വിട്ടില്ലേ? വേണ്ട ബാലേട്ടാ, വിട്, വിടാനാ പറഞ്ഞു. വേലായുധം നാക്കില്ലേ? നിങ്ങൾക്കൊന്നും മനസ്സാക്ഷി ഇല്ല. വേലായുധം നിങ്ങളെ പോലൊരാണെങ്കിൽ അങ്ങനെ ചായ കിട്ടുന്ന സ്ഥലത്തിലാണോ നിങ്ങൾ റോഡ് വെട്ടുന്നത്? ഞങ്ങൾ കൂലിപ്പണിക്ക് വന്ന. ഓഹോ, അപ്പൊ ഞാൻ കൂലി എന്നാൽ ഞാൻ പറയുന്ന സ്ഥലത്തൂടെ നിങ്ങൾ റോഡ് വെട്ടി തരുമോ? തരാം. റോഡ് അവിടെ വെട്ടണ്ടോ? നിങ്ങളുടെയൊക്കെ മുതലാളി ഉണ്ടല്ലോ ശ്രീമാൻ അനന്തൻ നായർ, അയാളുടെ വരടത്തിൽ കൂടെ റോഡ് വിട്ടു. ആ റോഡിൽ കൂടെ വളരായിരിക്കും നിനക്ക് എന്റെ ഷാക്കുടിയിലേക്ക് പോവാൻ. അപ്പ ഞാനും നിന്നെ പോലെ ഈ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്നവനാ. നിർത്തനാ വന്നു ഇടം നിർത്ത പല മൃഗ തടയാളാക്കണ. എല്ലാത്തിനെയും വിട്ടു കുറുക്കി കളഞ്ഞ് വരണ. ധൈര്യമുള്ളവർ വരണ്ട, ധൈര്യമുള്ളവർ വരണ്ട. ഈ നാട്ടിലെ ആൾക്കാർക്ക് വേണ്ടിയാ മുതലാളി ഗോഡൗൺ ഉണ്ടാക്കിയത്. ഒരു റോഡ് ഉണ്ടാക്കി തന്നെ ഞങ്ങളുടെ ചുമതലയാണ്. ആരെവർക്കാൻ വന്നാൽ ഞങ്ങൾ വെറുതെ വിടില്ല. വരട്ടാടാ, നീ അങ്ങനെ ഇപ്പൊ നാട്ടുകാരുടെ പ്രതിനിധി ഒന്നും ആവണ്ട. ആര് പറഞ്ഞു നിങ്ങളോട് റോഡ് വെട്ടാൻ? വേലായുധന് ചായക്കട വെക്കാനുള്ള സ്ഥലത്തോട് റോഡ് വെട്ടാൻ നിന്നോട് ആര് പറഞ്ഞെന്ന്? ഇവിടത്തെ മലഞ്ചരക്ക് മുഴുവൻ വിലക്ക് വാങ്ങി ഓരോരുത്തന്മാര് ചോദിക്കുന്ന സമയത്ത് കാശ് കൊടുക്കാൻ മുതലാളിയല്ല വേറെ ആരെ ഇവിടെ ഉള്ളത്? ഞങ്ങൾ റോഡ് വെട്ടും. വേണ്ട, നിങ്ങൾ കാണിക്കുന്ന അക്രമത്തിനൊന്നും കൂട്ടുനിൽക്കാൻ എന്നെ കിട്ടുകയല്ല. ആൽത്തറ വഴി റോഡ് വെട്ടാൻ എനിക്കറിയാം, ഇത്തിരി ദൂരം കൂടുമെന്നല്ലേ ഉള്ളൂ. അതുവഴി റോഡ് വെട്ടുമ്പോ പണിക്കാർക്ക് കുറെ നാളത്തേക്ക് കൂടുതൽ ജോലി ഉണ്ടാവും. അങ്ങനെ പാവങ്ങളെ സഹായിക്കുക എന്നുള്ളത് എന്റെ ഉദ്ദേശം. അല്ല, നിങ്ങളെ പോലെ പാവങ്ങളെ ഉപദ്രവിക്കലല്ല. ആ പോ, എല്ലാരും പിരിഞ്ഞു പോ. ആ ചെറുപ്പക്കാരായാലും ഇങ്ങനെ വേണം. അന്യാ എവിടെ കണ്ടാലും എതിർക്കണം. ആ വിവരദോഷികൾക്ക് വേണ്ടി ഞാൻ മാപ്പി ചോദിക്കുന്നു. വരട്ടെ. ബാലേട്ട വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല മുതലാളി, നല്ല മനുഷ്യനാണ്. അങ്ങേരിപ്പ് വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? നിങ്ങൾ മൂന്നുപേരും കൂടെ പോയി ഇന്ന് രാത്രി അവനെ ശരിക്കൊന്ന് കാണണം, മനസ്സിലായോ? കേറ. ഡോക്ടർ, ഹലോ. ബാലിന് എങ്ങനെയുണ്ട്? ആ ബോധം തെളിഞ്ഞിട്ടില്ല. ഈ അവസ്ഥയിൽ മറ്റെവിടെങ്കിലും കൊണ്ടുപോകുന്നത് അപകടമാണ്. ഒരുപാട് രക്തം പോയിട്ടുണ്ട് ഡോക്ടർ. എന്റെ രക്തം ഒന്ന് പരിശോധിക്കാം. എത്ര രക്തം വേണമെങ്കിലും കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഈ നാട്ടിലെ അന്തസ്സും ആദർശമുള്ള ഒരു ചെറുപ്പക്കാരനായി കിടക്കുന്ന ബാലൻ, ബാലന്റെ ജീവൻ ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടാ ഡോക്ടർ. ദൈവീയത് എന്റെ രക്തം പറ്റുമെന്ന് ഒന്ന് വേഗം നോക്കൂ ഡോക്ടർ. തൽക്കാലത്തേക്ക് വേണ്ടത് കൊടുത്തു. എപ്പോഴായാലും എന്ത് പ്രശ്നമുണ്ടായാലും എന്റെ അടുത്തേക്ക് ഒരാളെ വിട്ടാ മതി. ഒക്കെ വിധിയാണെന്ന് കരുതി സമാധാനിക്കു കുട്ടി. നമ്മുടെ ബാലിനൊന്നും പറ്റാതിരിക്കാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ അറിയിക്കണം. അപ്പോ പിന്നെ വരാം ഡോക്ടർ. എങ്ങനുണ്ട് കുട്ടി ബാലന്? ബോധം തെളിഞ്ഞോ? ഇല്ല. പിന്നെ ആർക്കായത്? ബോധം വരുമ്പോ. കരയാതിരിക്കൂ, നമ്മുടെ ബാലന് ഒന്നും സംഭവിക്കില്ല. ഞാൻ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരിക. രണ്ടു ദിവസത്തിനകം ബാലനെ ആക്രമിച്ച ആരാണെന്ന് കണ്ടുപിടിച്ച തെണ്ടികളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ എല്ലാത്തിന്റെയും തൊപ്പി തെറിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുക. പുറത്തുനിന്ന് മരുന്നൊക്കെ വാങ്ങിക്കേണ്ടി വരില്ലേ? കുട്ടി വീട്ടിലേക്ക് വന്നോളൂ, പണം ഞാൻ തരാം. എന്നോട് കാശ് വാങ്ങിക്കുന്നതിൽ അപമാനമൊന്നും തോന്നണ്ട. എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ടവനാ ബാലൻ. കുട്ടിക്കറിയില്ലേ
അന്ന് റോഡ് വെട്ടിന്റെ കാര്യത്തിൽ ബാലൻ എതിർപ്പാണെന്ന് മനസ്സിലായപ്പോ ഞാൻ അവന്മാരെ ഓടിച്ചു വിട്ടില്ലേ? ഒട്ടും അടിക്കണ്ട, വീട്ടിലേക്ക് വരണം. ഞാനില്ലെങ്കിൽ എന്റെ ഭാര്യയെ കണ്ടാ മതി, വരില്ലേ? എന്റെ മനസ്സമാധാനത്തിന് വേണ്ടി പറയുക, എന്തായാലും കാശിന് ബുദ്ധിമുട്ട് കാണുമെന്ന് എനിക്കറിയാം. നാളെ കാലത്ത് വരട്ടെ. അമ്പകൻ ബാലിന്റെ ഭാര്യയല്ലേ? അതെ, ഇനി കയറി വരൂ. ബാലൻ ആശുപത്രിയിൽ കിടക്കാണെന്ന് അറിഞ്ഞു. ഇപ്പൊ കുറവുണ്ടോ? ഒന്നും പറയാറായിട്ടില്ല. എന്നോട് വരാൻ പറഞ്ഞു. ആ, ഇങ്ങോട്ട് കയറിപ്പോരൂ. ഇതാ കൊണ്ടുപോയിക്കോളൂ, ഇങ്ങോട്ട് വരൂ. ഈ മുതലക്കൊണ്ട് യു പി സ്കൂളിൽ പഠിപ്പിക്കുന്ന ദാമോദരൻ മാഷ് അറിയോ? എന്താ, പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല, ഒന്ന് കാണാനാ. വെറുതെ ഇടവീട്. എന്റെ വീടോ? ഇതിന്റെ പുറകിൽ തന്നെയാ. അല്ല, ദാമോദരൻ മാഷ്ടർ വീട്. ദാമോദരൻ മാഷ വീടോ? ഇന്ന് എന്താ ആഴ്ച? ആഴ്ച ഇന്ന് നാട്ടിൽ നിന്ന് കാലത്ത് പുറപ്പെടുമ്പോ ഞായറാഴ്ചയായിരുന്നു. കിളത്താൻ ഇറങ്ങിയിരിക്കുകയാണല്ലേ, ഇവിടെ ചെലവാക്കണ്ട കേട്ടോ. താൻ എവിടത്തുകാരനാ? അല്ല ഞാൻ. എന്ത് ഞാൻ? എടോ, സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ ദാമോദരൻ മാഷ് കാണാറുണ്ട്, ചായക്കടയ്ക്കാണ്. അതുകൊണ്ട് ആഴ്ച ചോദിച്ചു. ഇപ്പൊ മനസ്സിലായോ? ഇവിടത്തെ മുറുക്കാങ്ങണക്കാർ വരെ വില്ലന്മാരാണോ? എന്താ എന്താ എന്താ? അല്ല, ഇവിടെ ഒരുപാട് വില്ലന്മാരുണ്ടല്ലേ. അധികം ഒന്നുമില്ല, ഒരു കിലോമീറ്റർ പോയാൽ അവിടെ കൊല്ലന്മാരുടെ ഒരു വീടുണ്ട്. കൊല്ലന്മാരല്ല, വില്ലന്മാര്. ഏ, ആരാ ദാമോദര മാഷ്? ഞാനാ. ആരാ, മനസ്സിലായില്ലല്ലോ. ചായക്കട എന്ന് പറഞ്ഞ മാഷ് ഇവിടെ കാണുന്നു. മൂന്നാം മാഷും ഞാനും ഒരുമിച്ചൊരു ട്യൂട്ടോറിയൽ കോളേജ് പഠിപ്പിച്ചിരുന്നവരാ. ആ ട്യൂട്ടോറിയൽ ഇതുവരെ പൊളിഞ്ഞില്ലേ? പൊളിഞ്ഞിട്ടില്ല, പക്ഷെ ഉടനെ പൊളിയും. കഴിഞ്ഞ തവണ കണ്ടപ്പോ അമ്മാവനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, പരിപാടി നിർത്തിയിട്ട് വല്ല മുറുക്കാങ്കട വരെ തുടങ്ങിക്കോളാൻ. ആ മാഷ് പറഞ്ഞു. അപ്പൊ എന്താ വിശേഷിച്ച്? അത് മൂന്നാം മാഷ് ഒരു കത്ത് തന്നിട്ടുണ്ട്. അയ്യോ, വല്ല അപകടം? ഏ, ഒരു കുഴപ്പമില്ല, നമുക്ക് അവിടെ നാളെ നിൽക്കാം. നിങ്ങൾ കഴിച്ചോ, എല്ലാം കത്ത് കണ്ട. സാറ് ചാർജ് എടുത്തില്ലേ? എന്നെ സാറേ ഒന്നും വിളിക്കണ്ട. അത് സാറ് പറയരുത്. എന്തായാലും സാറിന്റെ എസ് ഐ അല്ലേ. വില്ലന്മാർ കേട്ട പ്രശ്നം ഉണ്ടാവും. ശരി, എന്നവരെ വന്നാട്ടെ വന്നാട്ടെ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ട്. ഫാമിലിയൊക്കെ ഇപ്പൊ നാട്ടിലാണെന്ന് മൂന്നാം മാഷ് പറഞ്ഞു. അയ്യോ,
വിചാരിച്ചു ആളുകൾ എന്നെ പിടിക്കാൻ വരാം. ഇതൊരു വഴിയാ. സാറിന് നല്ല ധൈര്യം ഉണ്ടല്ലേ. അത് ഈ പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാ. അല്ല, ഈ ആളുകൾ ഇപ്പൊ എങ്ങോട്ടാ ഓടുന്നത്? മരിച്ച പെൺകുട്ടിയുടെ ഭർത്താവ് ബോധമില്ലാതെ ഇപ്പോഴും ആശുപത്രി കിടക്കുക. ആരാണ് അയാളെ തല്ലിയതെന്ന് ആർക്കും അറിഞ്ഞൂടാ. അറിയാഞ്ഞിട്ടല്ല, അറിഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ പോലീസിന് ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണോ അതോ അനന്തനായരാണോ എന്ന് എനിക്കിതുവരെ പിടികിട്ടിട്ടില്ല. അപ്പോ അനന്തനായരെ സോപ്പിട്ട് കൂടിയാ മതിയല്ലേ, ഒന്നും പേടിക്കാനില്ല. അറിയാഞ്ഞിട്ട് ചോദിക്കുക. നാട്ടിലുള്ള അക്രമികളുടെയും കൊലപാതകങ്ങളുടെയും പാദസേവ ചെയ്യാൻ വേണ്ടിയാണോ സർക്കാർ സാറിനെ ട്രെയിനിങ് കഴിപ്പിച്ച് ഇങ്ങോട്ട് അയച്ചത്? മാഷേ, മഹാത്മജിയുടെ അഹിംസാ സിദ്ധാന്തത്തിൽ വിശ്വസിച്ചിരുന്ന എന്നെ എല്ലാരും കൂടെ പിടിച്ചുകെട്ടിക്കൊണ്ട് നിർബന്ധിച്ചായി ഗതിയിലാക്കി. വീട്ടിൽ വരുന്നുകാർ വരുമ്പോ അമ്മ ചിലപ്പോ കോഴിയെ വെട്ടി കൊല്ലാറുണ്ട്. ആ കോഴിച്ചോരെ കണ്ട ഒരാഴ്ച ഞാൻ പനിച്ചു കിടക്കും. എപ്പോഴെങ്കിലും കോഴി ഇറച്ചി തിന്നിട്ടുണ്ടോ? ധാരാളം. അപ്പോ തിന്നുമ്പോ അഹിംസാവാദമില്ലല്ലേ? തിന്നുമ്പോഴുണ്ട്, പക്ഷേ ഇറച്ചി ഇങ്ങനെ മസാലയുടെ കൂടെ വെന്ത് വരുമ്പോ ഉണ്ടാകുന്ന ആ മണം കേൾക്കുമ്പോ അറിയാണ്ട് തിന്നുപോകും. സാറ് കിടക്കാൻ നോക്ക്. അക്രമികൾക്ക് കുടമടിക്കുന്ന പോലീസുകാർ രാജിവെച്ചൊഴിയുക. ബാലനെ ആക്രമിച്ചവർ അറസ്റ്റ് ചെയ്യുക. മുതലാളിത്തത്തിന്റെ ഗുണ്ടായിത്തം അവസാനിപ്പിക്കുക. മുതലാളിത്തത്തിന്റെ ഗുണ്ടായിത്തം അവസാനിപ്പിക്കുക. ഏറ്റുദണ്ടികൾ മാത്രമായ രാഷ്ട്രീയക്കാരെ ഒറ്റപ്പെടുത്തുക. ബാലനെ ആക്രമിച്ചവർ അറസ്റ്റ് ചെയ്യുക. മുതലാളിത്തത്തിന്റെ ഗുണ്ടായിത്തം. ഹലോ, പോലീസ് സ്റ്റേഷൻ സാർ. നാഗാനം സാർ, പോലീസിനെതിരെ അത്തണ്ടികൾ മുദ്രാവാക്യം വിളിക്കുന്നത്. 10-25 പേരുണ്ട്. ഇന്നത് നിസാരമായി തള്ളിയാൽ നാളെ അവരുടെ എണ്ണം കൂടിയെന്ന് വരും. ആ, എത്രയും പെട്ടെന്ന് വേണ്ട ചെയ്യണം. ശരി. ആ,